ഇപ്പോൾ വനമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. ആന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നത്. മറ്റ് ഏതെങ്കിലും വഴികളുണ്ടോ എന്ന് ആലോചിക്കാതെയല്ല അങ്ങനൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തത്. കാരണം ജനവാസ മേഖലകളിൽ ഇറങ്ങി വന്ന് പരിചയിച്ച ഒരു കൊമ്പനെ തത്തുല്യമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിലെ യുക്തിയില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. ദൗർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വാദം കേട്ടതിന് ശേഷം പറമ്പിക്കുളത്തേക്ക് മാറ്റാമെന്നാണ് നിർദ്ദേശം. ആ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചത് ആനയെ പിടിച്ചതിന് ശേഷം സാറ്റലൈറ്റ് സംവിധാനത്തോടുകൂടിയ റേഡിയോ കോളുകൾ ഘടിപ്പിക്കണമെന്നായിരുന്നു. ഇന്ത്യയിൽ പല സ്ഥലത്തും അത് ലഭ്യമാകുമെന്ന് അന്വേഷിച്ചു. ആസാമിൽ മാത്രമാണ് ഇപ്പോഴതുള്ളത് എന്ന വിവരം ലഭിച്ച ഉടനെ ആസാമിൽ നിന്നും അതെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഇന്ന് വനംവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ആസാമിൽ പോയി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ആദ്യം ആലോചിച്ചത്. പക്ഷെ ഇപ്പോൾ അവർ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങോട്ടേക്ക് അയച്ച് ആ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും കോടതി വിധി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. നിയമപരമായ നടപടികളിലൂടെ അല്ലാതെ കോടതി വിധികളെ കാണാൻ പാടില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ ഈ പറമ്പിക്കുളത്തേക്ക് മാറ്റാമെന്ന ഉത്തരവ് വന്നതിനെ തുടർന്ന് ആ മേഖലയിൽ വലിയ ജനകീയ പ്രതിരോധമാണ് ഉയർന്നു വന്നത്. ആ പ്രതിരോധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവിടുത്തെ MLA ഉൾപ്പെടെയുള്ളവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി എടുത്തിരുന്ന നിലപാട് കൂട്ടിലടക്കാൻ പാടില്ല, പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല, മറ്റേതെങ്കിലും സ്ഥലം സർക്കാർ തന്നെ കണ്ടുപിടിക്കണമെന്നാണ്. എന്നാൽ സർക്കാരിന്റെ മുമ്പിലുള്ള ഏറ്റവും ഫലപ്രദമായ ഓപ്ഷൻ ഇപ്പോഴും സർക്കാരിന്റെ വനംവകുപ്പിന്റെ കീഴിലുള്ള ആന വളർത്തു കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതി അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുക എന്ന കാര്യം നിയമവിദഗ്ധന്മാരുമായും പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ജനറലുമായും ഒക്കെ ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. കേസ് 19-ാം തീയതി വീണ്ടും പരിഗണിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. 5 ദിവസത്തെ കാലാവധിയാണ് സർക്കാരിന് നൽകിയിട്ടുള്ളത്. അടിയന്തര പ്രാധാന്യത്തോടെ ആ പ്രശ്നത്തിന് ഉചിതമായ തീരുമാനങ്ങളെടുക്കാനുള്ള കൂടിയാലോചനകൾ ആവശ്യമാണ്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എവിടെ മാറ്റിയാലും ഈ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകാനിടയില്ലേ
എന്നെ ആശങ്ക സർക്കാരിനുണ്ട്. ജനങ്ങളുടെ ആശങ്കയും വന്യജീവികളുടെ സുരക്ഷയും പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് സർക്കാർ നാളിതുവരെ ആലോചിച്ചിട്ടുള്ളത്. ഒരു പൊതുസമൂഹത്തിൻ്റെ പൂർണ്ണമായ എതിർപ്പും ആശങ്കയും കണ്ടില്ലെന്ന് നടിച്ച് നിയമപരമായി മാത്രം നീങ്ങാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ വന്നിട്ടുള്ളത്. കോടതി നീതിന്യായ കോടതി എന്നുള്ള നിലയിൽ നിയമപരമായ കാര്യങ്ങളിൽ കോടതിയുടെ തീരുമാനങ്ങളെയും വിധിയെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ അവർ തന്നിട്ടുള്ള ആ 5 ദിവസത്തിനുള്ളിൽ അനുയോജ്യമായ മറ്റേതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാനാവുമോ എന്നാണ് ഇനി കോടതി നിർദ്ദേശം അനുസരിച്ചാൽ ചെയ്യേണ്ടത്. ആ ഒരു ആലോചനകൾ അടിയന്തരമായി തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും അവരുമായി ഈ ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് ജനറലുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമേ ഇനി അങ്ങോട്ടുള്ള നീക്കം എന്താണ് എന്ന് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതെ, അല്ല, കോടതി അങ്ങനെയാണല്ലോ തീരുമാനിച്ചത്. കോടതി ഈ ഉത്തരവാദിത്വം സർക്കാരിന്റെ തലയിലേക്കാണ് ഇട്ടത്. കൃത്യമായ ഒരു വിധി പ്രഖ്യാപിക്കുന്നതിനും പറഞ്ഞിട്ടുള്ളത് സർക്കാർ തീരുമാനിക്കട്ടെ എന്ന്. അപ്പോഴും സർക്കാർ തീരുമാനിക്കുന്നതിനും ഉപാധിയുണ്ട്. ഒന്ന്, കൂട്ടിലടക്കാൻ പാടില്ല; രണ്ട്, പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ ആ രണ്ട് ഉപാധികളുടെ ഇടയിൽ നിന്നുകൊണ്ട് മറ്റേതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായും കോടതി വിധി അനുസരിക്കേണ്ട ബാധ്യതയുള്ളതുകൊണ്ട് തന്നെ അനുയോജ്യമായ സ്ഥലമുണ്ടോ എന്ന് പരിശോധിച്ച് അത് സംബന്ധിച്ച കോടതിയെ വീണ്ടും ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും നിയമപരമായ സാധ്യതയുണ്ടോ എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതായി വരും എന്നാണ് തോന്നുന്നത്. ഇല്ല, കോടതി നിയമം വ്യാഖ്യാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, അതാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിധിയെഴുത്തായിപ്പോയി. പരിഹാരം തേടിയാണ് ജനങ്ങൾ കോടതിയിലേക്ക് പോകുന്നത്. കോടതി പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വസ്തുതയുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിന് കഴിയില്ല എന്ന പ്രയാസം ബഹുമാനപ്പെട്ട കോടതിയും മനസ്സിലാക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, ഇതിനകത്തൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ പ്രശ്നമില്ലല്ലോ. കാരണം ഇത് നിയമപരമായി എന്താണ് ചെയ്യാൻ കഴിയുക, നിയമപരമായി ചെയ്യുന്ന കാര്യങ്ങളുമായി ജനങ്ങളെ എങ്ങനെ സഹകരിപ്പിക്കാം എന്ന വിഷയങ്ങളാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് ചർച്ചകളിലൂടെ മാത്രമേ അതിന് പരിഹാരം കാണാൻ കഴിയൂ. ഒരു ഉത്തരവിലൂടെ അതിനൊന്നും പരിഹാരം കാണാൻ കഴിയുക. ആശയവിനിമയത്തിലൂടെ നമുക്ക് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ ഗവൺമെന്റിൽ വന്ന് നിൽക്കുകയാണല്ലോ. ആ അല്ല, വനംവകുപ്പിന്റെ ഇപ്പോഴത്തെയും സുചിന്തിതമായ അഭിപ്രായം ഇത് വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അതിന് മതിയായ ശുശ്രൂഷയും ഭക്ഷണവും നൽകി സംരക്ഷിക്കുക എന്നതാണ് ഓപ്ഷൻ. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു 2016 മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിയാൽ ആകെ 3 ആനകളെ മാത്രമേ ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ. അതൊരു വന്യജീവികളെ കടന്ന് കയ്യേറ്റം ചെയ്ത്
പിടിച്ചതല്ല, ജനങ്ങൾ ഉറുതിമുട്ടിയപ്പോൾ സ്വീകരിച്ച ഒരു നടപടിയാണ്. അതുപോലെ രണ്ടോ മൂന്നോ കടുവകളെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഇപ്പോഴുള്ള കോടതി തീരുമാനം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നതാണ്. കോടതിയെയോ വിധിയെയോ വിമർശിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. എന്തായാലും ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിന് കഴിയില്ല. ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കും, നിയമപരമായി മുന്നോട്ടു പോകും എന്നാണ് എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇടവേള.